നമ്മുടെ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന ഒരു ക്രിസ്തീയ വർഗീയ സംഘടനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് വന്ന പ്രതികരണങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. രാജൻ ജോസഫ്, നമ്മളൊരു മതത്തെയും ക്രിസ്ത്യാനിറ്റിയെ തന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, ആ വിശ്വാസികളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ചർച്ചയാണ് എന്ന് പച്ചാത്തലം ഒന്ന് വിശദീകരിക്കാമോ രാജൻ? അതായത് ഫിറോസ, നമ്മൾ കഴിഞ്ഞ ദിവസം കാസയും വർഗീയതയും എന്ന ടൈറ്റിലാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയത്. കാസ എന്ന് പറയുന്ന സമീപകാലത്ത് ഉത്ഭവം ചെയ്ത ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടായ്മ, പറയുമ്പോൾ വലിയ എന്തോ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ പേരൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വളരെ കൃത്യമായ ഇസ്ലാമിക വിരുദ്ധ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു, മുസ്ലിങ്ങളിലും വിവരമില്ലാത്ത അക്കാദമിക് വിദ്യാഭ്യാസം ഇല്ലാത്ത മൂലയന്മാരും തനി വൃത്തികെട്ട വർഗീയത പറയുന്നതിനെതിരെയുള്ള പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് അതിനേക്കാൾ മോശമായി അതിലേറെ വിദ്യാഭ്യാസമുള്ള ആളുകൾ പറയുന്നതിനുള്ള സങ്കടമാണ് നമ്മൾ പങ്കുവച്ചത്. പ്രത്യേകിച്ച് കാസ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഫണ്ടിങ് സംഘപരിവാർ സംഘടനകളിൽ നിന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ടാർജറ്റ് ചെയ്യുകയാണ് ഒരു കമ്മ്യൂണിറ്റിയെ. ഈ അതിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വ്യാപകമായി നമുക്ക് പിന്നെ നമ്മുടെ സ്റ്റോറിക്കെതിരെ സ്വാഭാവികമായി നമുക്ക് പറയാൻ അവകാശമുള്ളതുപോലെ തന്നെ അവർക്കും അവകാശമുണ്ട്. നമ്മളതിനെ ബഹുമാനിക്കുന്നു, എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടി ബഹുമാനിക്കുന്നു. നമ്മളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാം, നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ ചെയ്ത പ്ലാറ്റ്ഫോമിനെ പിന്നെ അവർക്ക് വിമർശിക്കാം, നമ്മളുടെ കണ്ടന്റിനെ അവർക്ക് കീറി മുറിച്ച് വിമർശിക്കാം, എല്ലാം ചെയ്യാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം നിലനിർത്തുമ്പോഴും ഭാഷാ പ്രയോഗത്തിനകത്തുണ്ടായിരുന്ന വലിയൊരു കുഴപ്പമുണ്ട്. ഇവർ ഇപ്പോൾ പിന്നെ ഇത്തരം അത്യാവശ്യം വർഗീയ ചിന്താഗതി വെക്കുന്ന ഇസ്ലാമിക വിരുദ്ധത വെച്ച് നടക്കുന്ന ക്രിസ്ത്യാനികളുടെ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് പോപ്പല്ല, അവരുടെ മാർപ്പാപ്പ സെബാസ്റ്റ്യൻ മുന്നിക്കലാണ്, അയർലൻഡിലാണ്. പുള്ളിയുള്ളത് പുള്ളി വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾ, അതിനകത്തൊന്നും യാതൊരു സംശയമില്ല. ഞാൻ പുള്ളിയോട് അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. പുള്ളി ഖുറാനും പിന്നെ ബൈബിളും എല്ലാം കലക്കി കുടിച്ച മനുഷ്യൻ തന്നെ, അതിനകത്തൊന്നും യാതൊരു സംശയം, അതിലൊന്നും യാതൊരു സംശയം രാജനില്ലെങ്കിൽ ഞാൻ ഇടപെട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സെബാസ്റ്റ്യൻ പുന്നിക്കലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല. ഇന്നലെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു, ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാസയും അറിയില്ല. കാസയും രാജൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, ഞാൻ അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ കയറി നോക്കുന്നത്. പക്ഷേ ഒരു കയ്യിൽ വിശുദ്ധ ബൈബിളും പിടിച്ചിരുന്നിട്ട് മറ്റൊരു മതത്തിൻ്റെ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ ആ ചർച്ച ഞാൻ കുറച്ച് ഭാഗങ്ങൾ കണ്ടിരുന്നു, അവിടെയൊക്കെ ആവർത്തിച്ചു പറയുന്നു പിതാവ്, അതായത് അച്ഛൻ മരിച്ച 4 വർഷത്തിന് ശേഷം ഉണ്ടായ പുത്രനാണ് ഒരു മതത്തിൻ്റെ പ്രവാചകനെന്ന്, ഇസ്ലാമിൻ്റെ പ്രവാചകനെന്ന്. ഇത് വിശുദ്ധ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമെന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു മതത്തിൻ്റെ മതഗ്രന്ഥം വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ പ്രവാചകനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോൾ താങ്കൾ പറയുന്നതുകൊണ്ട് എനിക്ക് വിയോജിക്കേണ്ടി വരും. അദ്ദേഹം എന്തോ അറിവിൻ്റെ നിറകുടമാണെന്ന് ഞാൻ അർത്ഥത്തിലല്ല പറഞ്ഞു. ഞാൻ പുള്ളിക്ക് ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് അറിയാം, പക്ഷേ ഈ അറിവ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം? അപ്പോൾ ഒസാമാവില്ലാതൻ എന്താ കഴിവ് കുറവഞ്ഞ ആളാണോ? ബുദ്ധിമാനല്ലേ? ഫിറോസ് ആലോചിച്ചോയ്ക്കെ, പിന്നെ സോവിയറ്റ് യൂണിയനോ ചൈനയോ ഒരു മിസൈൽ വിട്ട് അമേരിക്കയ്ക്കകത്തോട്ട് എത്തുമോ? അതിന് മുമ്പ് അവർ വഴിയിൽ നിന്ന് തകർത്ത് കളയും. ഇവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ ബുദ്ധി ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതും ഡിസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. ഒസാമില്ലാതൻ പെൻഡങ്ങളിൽ ആക്രമിക്കുക, വിമാനം ആരും പ്രതീക്ഷിക്കാത്ത അക്രമം ഉണ്ടാകുന്നത്, ഈ അയാളുടെ ബുദ്ധി ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന കൽപ്പുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ പിന്നെ ഏറ്റവും നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സെബാസ്റ്റ്യൻ പുന്നിക്കലിനെ പോലുള്ള ആളുടെ ഈ പുസ്തകങ്ങൾക്കകത്തുള്ള ഈ ഗ്രന്ഥങ്ങൾക്കകത്തുള്ള അറിവ് ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ. ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ നശീകരണ സ്വഭാവമാണ് ഉപയോഗിക്കുന്നത്. ഒരു മതത്തെ അങ്ങ് അപകീർത്തിപ്പെടുത്തി, ഞാൻ പറയട്ടെ, മതം എന്ന് പറയുന്നത് ഫാക്റ്റാണ്, എല്ലാ മതങ്ങളും ഫാക്റ്റാണ്, അതൊന്നും മാറാനും പോകുന്നില്ല. അതിനകത്തുള്ള മനുഷ്യരെ പിന്നെ മുഴുവൻ കൊന്നുകളാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ. ഞാൻ മുസ്ലിങ്ങൾ മോശമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉന്മൂലന സിദ്ധാന്തം തന്നെയാണ് ഇദ്ദേഹവും കാരണം ഈ മതത്തിന്റെ ഈ മതം പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ എതിരാളികളെ കൊന്നൊടുക്കാനാണെന്നും ഇതര മതസ്ഥത കൊന്നൊടുക്കാനാണെന്നും ഒക്കെ ചില ഹദീസുകളെയൊക്കെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഖുർആനിലെ ചില ആയത്തുകളൊക്കെ വെച്ചുകൊണ്ടും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് അവൻ നിന്റെ ശത്രുവാണെന്ന് ക്രിസ്ത്യാനിന്റെ അടുത്തും ബാക്കിയുള്ള അടുത്തും പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു ഈ മതം തന്നെ മാനവികതയ്ക്കെതിരാണ്, അവരെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്നൊരു സന്ദേശം കൊടുക്കുമ്പോൾ വരികൾക്കിടയിലൂടെ ഈ വർത്തമാനകാല ലോകത്തോട് അദ്ദേഹം ചെയ്യുന്ന ക്രൈം എത്രയാണെന്ന്, മാനുഷികതയോട് അദ്ദേഹം ചെയ്യുന്ന ക്രൈം എത്രയാണെന്ന് അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന് എനിക്ക്. അവിടെയാണ് കർത്താവ് യേശു പറഞ്ഞതുപോലെ, കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതുപോലെ, നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് അല്ലെങ്കിൽ ദൈവമേ ഈ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയും അറിയുന്നില്ലല്ലോ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്നെന്ന് വെച്ചാൽ ചാട്ടവാറം കൊണ്ട് പുള്ളി ഇപ്പോൾ വന്നെങ്കിൽ ഇവരെല്ലാം അടിച്ച് ക്ലബ് ഹൗസിൽ നിന്ന് പുറത്തോട്ടാക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയും ശുദ്ധ വർഗീയതയെ പറയുന്നത്. പിന്നെ വളരെ മാന്യമായ ഭാഷയാണ് സ്വീകരിക്കുന്നത് സെബാസ്റ്റ്യൻ പുന്നിക്കൽ എന്നുള്ളത് സത്യമാണ്, അതിനകത്ത് എനിക്ക് യാതൊരു വ്യത്യാസമില്ല. ഏറ്റവും ബ്രദർ സഹോദരൻ എന്നൊക്കെ പണ്ട പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്, പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതും ബാക്കിയുള്ള ഫോൺ ചെയ്ത് പറയുന്നു പച്ച തെറിയാണ് പറയുന്നത്.
ഞാൻ പറഞ്ഞ ഇത്രയും അസഹിഷ്ണുക്കളായിട്ടുള്ള ഒരു വിഭാഗം ഇന്ന് ഇവിടെ ഉണ്ടെന്നുള്ളത് ഈ ഒരൊറ്റ പോസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ബോധ്യപ്പെടുന്നത്. അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇങ്ങനത്തെ ഇത്രയും പിന്നെ എന്താ പറയുക വർഗീയ ഭ്രാന്തന്മാരുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവ് എന്നെ വല്ലാതെ നോവിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അതുവരെ. യഥാർത്ഥത്തിൽ ഈ ചർച്ച സംഘടിപ്പിച്ചത് പോലും രാജൻ ഈ നമ്മുടെ സമൂഹത്തിൽ, അത് ഇനി മുസ്ലിം വർഗീയവാദമാകട്ടെ, ഹിന്ദു വർഗീയവാദമാകട്ടെ, ക്രിസ്ത്യൻ വർഗീയവാദമാകട്ടെ, മറ്റേതെങ്കിലും ഇപ്പോൾ സിഖ് മതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് മതത്തിലുള്ള വർഗീയവാദവും നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും. അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഭജനം ഒരു രാജ്യദ്രോഹത്തിന്റെ പരിധിയിലേക്ക് എത്തുന്നു. നമ്മുടെ രാജ്യം തകർന്നു പോവുകയാണ്. അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധത മാത്രമല്ല, അതാണ് മാനവരാശി, ലോകം മുഴുവൻ ഈ ഒരൊറ്റ മതം മാത്രമാണ്. എനിക്ക് തോന്നുന്നു ആർ എസ് എസ്സുകാർ ഒരു പറയാത്ത വർഗീയത, ആർ എസ് എസ്സുകാർ കേരളത്തിലെ ഒരുപാട് ആർ എസ് എസ്സുകാരെയും ഒരുപാട് ബി ജെ പിക്കാരെയും നമ്മുടെ എ ബി സിയുടെ ഫ്ലോറിൽ തന്നെ ഒരുപാട് പേര് അഭിമുഖങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആർ എസ് ബാബു വന്നിട്ടുണ്ട്, അതുപോലെ വാചസ്പതി വന്നിട്ടുണ്ട്. ഈ 10-18 വർഷത്തെ മാധ്യമ ജീവിതത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുമ്മനം രാജശേഖരൻ അടക്കമുള്ള, പി എസ് ശ്രീധരൻപിള്ളി അടക്കമുള്ള പഴയ നമ്മുടെ പി പി മുകുന്ദൻ അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സി കെ പത്മനാഭനാണ്. അദ്ദേഹം അടക്കമുള്ള ഒരുപാട് പേരും പേരെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല, പ്രവാചകന്റെ മണ്ടയ്ക്ക് കയറിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ ആരാധ്യ പുരുഷനായി കാണുന്ന ഒരാളിനെ ചീത്ത പറഞ്ഞുകൊണ്ടോ അയാൾ തന്തയില്ലാത്തവനാണെന്നോ പറഞ്ഞിട്ടല്ല ഈ കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് നിലനിൽക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു മര്യാദയും മാന്യതയും. ഇന്നലത്തെ ചർച്ചയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ രാജൻ. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ രാജൻ പറഞ്ഞ ഒരു ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ കന്യാമറിയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഞാൻ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ സിനിമയിലെ നായകനായ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രത്തോട് നായിക പറയുന്ന ഒരു കഥാപാത്രം, അത് ബയോളജിക്കലി ഒരു അച്ഛനെ പിറക്കാൻ കഴിയും ഒരു കുഞ്ഞ്. അത് രാജൻ ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അതിനെ കൃത്യമായും ഫിറോസ് സാലി മുഹമ്മദ് ആണ്. ഫിറോസ് അല്ല പറയണ്ട, ഞാനാ പറയണ്ട, ഫിറോസ് പറഞ്ഞോളൂ. കാരണം എന്താ പറയുക, ഫിറോസ് എന്നുള്ള പേര് ഒരു മുസ്ലിം പേരാണെന്ന് കണ്ടിട്ട് ഇതേ പിടിച്ചിട്ട് ഫിറോസിനെ സുഡാപ്പിയാക്കുക. ഞാൻ പറഞ്ഞു ഇവർ സുഡാപ്പികൾക്കും പി എഫ് ഐക്ക് ആളെ കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞത് പക്ക ഒരു പേര് കേട്ടാൽ ഒരു മുസ്ലിം നാമം കേൾക്കുമ്പോഴത്തേക്ക് എന്തിനാ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്, എന്തിനാ അവൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം നജ്മ തബ്ഷിറ എന്ന് പറയുന്ന എം എസ് എഫിൻ്റെ ഹരിതയുടെ നേതാവ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ആ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പിന്നെ ഞാൻ മുസ്ലിം ലീഗാണ്, എം എസ് എഫ് ആണ്, മുസ്ലിമാണ്, അപ്പം ഞാൻ വർഗീയവാദി അല്ലാന്ന് ആദ്യം തെളിയിച്ചു കൊടുക്കേണ്ട ഗതികേട്. അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുക. ഞാൻ പറഞ്ഞു ഫിറോസെ, ഇവിടെ പിന്നെ എത്ര മുസ്ലിം സുഹൃത്തുക്കൾ എനിക്ക് നല്ല ബന്ധമുള്ളവർ, ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ എന്നോട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഫിറോസിൻ്റെ പേര് പറഞ്ഞത് പറയുമ്പോൾ എനിക്ക് ഫിറോസ് എന്താണെന്നുള്ളത് അറിയാമല്ലോ, എനിക്ക് ഫിറോസിനെ അറിയുന്നവർക്ക് എല്ലാം അറിയാമല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ദൈവവിശ്വാസിയാണ്, ഫിറോസും ദൈവവിശ്വാസിയാണെന്ന് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദൈവവിശ്വാസിയാണ്, നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ പിന്നെ ദൈവബോധവും നമ്മളുടെ സെക്യുലർ പിന്നെ മനോഭാവവും നമുക്ക് മതതീവ്രവാദം ഇല്ല എന്നുള്ളതും ഇവരെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നൊരു ഗതികേട് വല്ലാത്തതാണ്. ഇവർക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ വർഗീയവാദിയാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താ? ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്ന സ്നേഹം, ത്യാഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സുവിശേഷം എന്നാണ് പറയുന്നത്, സുവിശേഷമാണ്. ഇവർ ദുർവിശേഷമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ സ്നേഹം പഠിപ്പിച്ച, ലോകത്തെ സ്നേഹം പഠിപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ട് രാജൻ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അത് മറ്റൊരു തരത്തിൽ ധരിക്കപ്പെടാതിരിക്കാൻ ഒന്ന് ലൈറ്റാക്കി ഞാൻ അവിടെ ഇടപെട്ടതാണ്. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത കമൻറ്റ് എനിക്ക് ഒരു രാജൻ ജോസഫ് എന്നൊരു ക്രിസ്ത്യൻ നാമധാരി ക്രിസ്ത്യൻ നേതാക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് വർഗീയവാദമായി ചിലപ്പോൾ ചിത്രീകരിക്കപ്പെടില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ലൈറ്റായ ഇടപെടൽ നടത്തുമ്പോൾ അതിനെ മിസ്കോട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു അവസരം മുതലെടുത്ത് യേശുക്രിസ്തുവിനെ മാത്രമല്ല യേശുക്രിസ്തുവിനെ തന്തയ്ക്ക് വിളിച്ചു. അതായത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പ്രയോഗം, അതായത് ഇങ്ങനെ തന്നെ, അതായത് അച്ഛൻ പിതാവ് മരിച്ച് 4 വർഷത്തിന് ശേഷം ജനിച്ച മുഹമ്മദിൻ്റെ അനുയായി യേശുക്രിസ്തുവിനെ അച്ഛനെ വിളിച്ചു അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിച്ചു. ഇതാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് പിന്നെ ഫിറോസ് ഇതിനകത്തുള്ള കാര്യം, ഫിറോസ് പൊതുവെ ഞാൻ ചർച്ചയിൽ ഇടപെടുമ്പോൾ ഞാൻ റഫായിട്ട് പോകുമ്പോൾ ഫിറോസ് പറയാറുണ്ട് രാജൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ട് ഫിറോസ് മൈൽഡാക്കാൻ ശ്രമിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. ഞാൻ അഗ്രസീവായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പിട്ടത്തം പിട്ടങ്ങ് ഞാൻ സംസാരിച്ച് പോകാറുണ്ട്. ഫിറോസ് അവിടെ എല്ലാം പെട്ടെന്ന് കയറി ഇടപെടാറുണ്ട്. അത് പൊതുവെ നമ്മുടെ ഇക്വേഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ തമ്മിലുള്ള വൈബിനകത്തും കെമിസ്ട്രിക്കകത്തും പ്രധാനപ്പെട്ട ഘടകമാണ്. ഫിറോസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ആവുന്നതുകൊണ്ട്. പക്ഷേ അതിൻ്റെ സെൻസ് പോലും മനസ്സിലാക്കാതെ ഫിറോസ് സാലി മുഹമ്മദ് എന്ന പേര് പിടിച്ചിട്ട്
പിന്നെ ഒരു കാക്കയുടെ കൂടെ അവൻ ഇരുന്ന് വെച്ച് അതൊരു അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടപെട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു, ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ആ ഒരു സിനിമ ഡയലോഗ് ഉദ്ധരിച്ചത് തികച്ചും രാജൻ ജോസഫിനെ ഒപ്പോസ് ചെയ്യാൻ, രാജൻ ജോസഫ് പറഞ്ഞ കാര്യത്തെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ ലൈറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മറ്റൊരു തരത്തിൽ നമ്മൾ ഈ ജനങ്ങളെന്നുള്ളതല്ല, അത് ഏതെങ്കിലും തരത്തിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിനെ ഞാൻ ഈ വിശ്വാസി സമൂഹത്തോട്, അതായത് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന നല്ലവരായ സ്നേഹമുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ക്ഷമ ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ ഇപ്പോഴും ദൈവവിശ്വാസിയാ, എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഒരു മതവികാരം വ്രണപ്പെടുകയോ ഒരു വേദന മനോവേദന ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജൻ മാപ്പ് പറയാൻ, കാരണം നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്, മാപ്പ് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് കൃത്യമായും അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുക തന്നെയാണ്. ഫിറോസെ, മാപ്പ് പറഞ്ഞോട്ട്, ഞാൻ അങ്ങേറ്റം വിയോജിക്കുക. സത്യം പറഞ്ഞു, ഫിറോസിന്റെ സ്വാതന്ത്ര്യമാണ്. അല്ല, ഈ പ്രവാചകൻ അല്ലാട്ടെ, ഞാൻ പറ്റി അതൊന്നും പറയുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കരുതല്ലോ, അത് ശരിയല്ലല്ലോ. ഓക്കെ, ഇന്നലെ ചർച്ചയ്ക്ക്, ഇന്നലെ ഇവർ ക്ലബ് ഹൗസിൽ ചർച്ച നടത്തുന്നു. മിനിഞ്ഞാന്ന് ചർച്ചയ്ക്ക് ഒരു ഡേറ്റ് വെക്കുന്നു. ഡേറ്റ് വെച്ചിട്ട് എന്നെ എല്ലാം മെൻഷൻ ചെയ്യുന്നു, ഫിറോസിനെ മെൻഷൻ ചെയ്യുന്നു, നമ്മുടെ ചാനലിനെ മെൻഷൻ ചെയ്യുന്നു. മെൻഷൻ ചെയ്തിട്ട് പറയുന്നത് നിങ്ങൾ ആണത്തം ഉണ്ടെങ്കിൽ ചർച്ചയ്ക്കുക, നിങ്ങൾ പിന്നെ ഒറ്റ തന്തിക്ക് പറഞ്ഞുകൊണ്ടെങ്കിൽ ചർച്ചയ്ക്കുക. ഞാൻ പറഞ്ഞ എൻ്റെ DNA പരിശോധന നടത്താൻ അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല, എൻ്റെ പുത്രത്വം തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതേസമയം തന്നെ എൻ്റെ ആണത്വം, ഞാൻ ആണാവട്ടെ പെണ്ണാവട്ടെ ആണും പെണ്ണും കെട്ടവനാവട്ടെ ട്രാൻസ്ജെൻഡർ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ, എൻ്റെ ജെൻഡർ എന്താണെന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, അതിൻ്റെ കൂടെ നിൽക്കുന്നവരും അതിനകത്ത് ഹാപ്പിയാണ്. അതിനകത്ത് എനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും ഒക്കെ അവരുടെ വിഷയമല്ല, ഇതൊക്കെ അവിടെ പെട്ടി വരത്ത് തെളിയിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, വളരെ മോശപ്പെട്ട ഭാഷ, വളരെ മോശപ്പെട്ട ഭാഷയിലാണ് ഫോൺ വിളിക്കുന്നത്, വളരെ മോശപ്പെട്ട ഭാഷയിലാണ് മെസ്സേജ് അയക്കുന്നത്, വളരെ മോശപ്പെട്ട ഭാഷയിലാണ് കമൻറ്റുകൾ ഇടുന്നത് പോസ്റ്റുകളുടെ ഇടയിൽ. അവിടെയാണ് അവരെ ഇങ്ങനത്തെ അഴിച്ചു വിട്ട ആൾക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ എന്ത് സന്ദേശമാണ് സെബാസ്റ്റ്യൻ വെന്നിക്കലിനും കാസയ്ക്കും കൊടുക്കാനുള്ളത് എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. രണ്ട്, ഞാൻ ഇന്നലെ എന്നിട്ടും, ഞാനിപ്പോൾ ഇന്നലെ പ്രോസിന് അറിയാമല്ലോ, ഞായറാഴ്ചയാണ്, വീക്കെൻഡാണ്, നമ്മൾ പിന്നെ എനിക്ക് ഇന്നലെ എൻ്റെ പഴയ മുമ്പ് ജോലി ചെയ്തൊരു കൊളീഗിൻ്റെ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉണ്ടായിരുന്നു, അവിടെ പോയി. ഞാൻ പിന്നെ ചെറിയ കമ്പനിയൊക്കെ കൂടിയ ശേഷം വരുന്നത്, ആ കമ്പനി കൂടി കഴിയുമ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു മൂഡിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനകത്തും കയറി നോക്കിയപ്പോൾ ഇവർ പെട്ടെന്ന് വളരെ മാന്യമായിട്ട് സ്പീക്കേഴ്സ് ഡയസിലേക്കൊക്കെ വിളിച്ചു, എനിക്ക് മൈക്ക് തന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇവരെന്താ പറയുക, ഒരാളെ എന്തോ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്നാ പറയുന്നത്. ഞാൻ അതിൽ നിന്ന് കെവിൻ എന്ന് പറയുന്ന ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ പേര് വെച്ച് തന്നെ തുടങ്ങി. കെവിൻ കൊലപാതക കേസിലേക്ക് ഞാൻ വന്നത് ക്രിസ്ത്യാനിയാ, നീനു എന്ന് പറയുന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രേമിച്ചതിൻ്റെ പേരിലാണ് വന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ ജാതിയുണ്ട്, അതായത് അവൻ താഴെക്കടയിലുള്ള ജാതിയാണെന്നാണ് പറയുന്നത്. ദളിത് പാരിഷ് ഉണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ, ഞങ്ങളുടെ പിന്നെ സഭയ്ക്കകത്തുണ്ട്, മർദ്ദവ സഭയ്ക്കകത്തുണ്ട്, ദളിത് പാരിഷ് ഉണ്ട്. എന്നാൽ പിന്നെ ഒരു ജാതി ഇല്ല, ജാതി സമ്പ്രദായം ഇല്ലാത്ത വലിയ വിശുദ്ധ മതമാണെങ്കിൽ എന്തിനാണ് ഫിറോസ ദളിതുകൾക്ക് പ്രത്യേക പാരിഷ്? നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നത്. ദളിതരായിട്ട് കല്യാണം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? അവർ തമ്മിൽ പ്രേമിക്കുമ്പോൾ എന്തിനാണ് ദുരഭിമാനം? അപ്പോൾ ഇതിനകത്ത് ജാതി സമ്പ്രദായമുണ്ട്, ഇതിനകത്ത് വരേണ്യ ബുദ്ധിയുള്ളവരുണ്ട്, ഇതിനകത്ത് എലൈറ്റ് ക്ലാസ്സും ലോ ക്ലാസ്സും ഉണ്ട്. ആ സാധനം പറയാനാണെങ്കിൽ വന്ന് പറയാൻ സമ്മതിക്കത്തില്ല. ഇവരെന്ന് വെച്ചാൽ വളരെ ടാക്ടിക്കലായിട്ടുള്ള സമീപനം സ്വീകരിക്കുക. ആ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ജനാധിപത്യപരമായ എല്ലാ മര്യാദകളും പുലർത്തി എനിക്ക് സംസാരിക്കാൻ അവസരം തന്നു എന്ന് കേട്ടിരിക്കുന്ന ഓഡിയൻസിനെ വിശ്വസിപ്പിക്കുന്നു. അതേസമയം തന്നെ ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഇവർ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് പോലും എനിക്ക് തുടർച്ചയായിട്ട് സംസാരിക്കാൻ അവസരം തന്നിട്ടില്ല. സെബാസ്റ്റ്യൻ മുന്നിക്കലോ എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ സംസാരിക്കുമ്പോൾ ഇവരാരും ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്യുക. മൈക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു, ഞാൻ അത്ര എനിക്ക് ദേഷ്യം വന്ന ഫിറോസിന് അറിയാമല്ലോ, ഞാനിത് ഇവന്മാരെക്കാളും മോശമാണ്, ഇവന്മാർ പറയുന്നതിനേക്കാൾ അപ്പുറത്താണ് പാർലമെൻറ്ററിയൊക്കെ എനിക്ക് പറയാനറിയാം. ഞാനപ്പോൾ ഞാനത് പറഞ്ഞു പോകൂ, കാരണം സോഷ്യൽ മീഡിയയാണ്. 100,000+ ആൾക്കാർ എനിക്ക് തോന്നുന്നത് അത് ഫേസ്ബുക്കിൽ ലൈവ് കണ്ടു, യൂട്യൂബിൽ കാണുന്നു, ക്ലബ് ഹൗസിനകത്തുണ്ട്. ഈ മനുഷ്യരുടെ മുമ്പിൽ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇരിക്കുന്നില്ല, ചിലപ്പോൾ കുടുംബമായിട്ടിരുന്ന് കേൾക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് മിണ്ടില്ല, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് എനിക്ക് ടെമ്പർ കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക പ്ലീസ് എന്ന് പറഞ്ഞു. സംസാരിച്ച് തുടങ്ങുന്ന കാര്യങ്ങളെ ഇവർ പറയും നാസി. ഞാൻ പിന്നെ, അതായത് ഇവർ പറഞ്ഞു പിടിച്ചത് ജർമ്മനിയിലെ ഫാസിസം നാസിസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഫാസിസം ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും അതിൽ തന്നെ ഉറച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തൊരു കാര്യം പറഞ്ഞു, അവിടുത്തെ സെക്കൻഡ് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിംസ് മുസ്ലിം നാസി റെജിമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഇവരെ കൂടെ കൂടി എന്ന് പറഞ്ഞു. അതേ സാധനമാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞു. അതായത് ഇന്ത്യയിൽ ഫസ്റ്റ് പിന്നെ, അതായത് മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവമുണ്ട്, സെക്കൻഡ് മൈനോറിറ്റി ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ക്രിസംഗികൾ എന്ന പേരിനോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും കാസിയെ പോലെയുള്ള സംഘടനകൾ അതിൻ്റെ കൂടെ കൂടുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ BJP പോലും ഒരു മുസ്ലിം വിരുദ്ധത ഇല്ലല്ലോ, ഇവിടെ RSS പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, അത്ര വലിയ കടുത്ത മുസ്ലിം വിരുദ്ധത ഇല്ല ഇവിടെ, മുസ്ലിം മോർച്ച വരെ ഉണ്ടല്ലോ. ഇവിടെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് കാസയാണ്, ക്രിസ്ത്യാനി എന്ന് പറയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് ഈ പറയപ്പെടുന്ന പലരും നമ്മളുടെ കഴിഞ്ഞ ദിവസം ചർച്ച കഴിഞ്ഞപ്പോൾ രാജൻ നമ്മളെ വിളിച്ച് പറഞ്ഞത് ഇത്തരം ഒരു സംഭവം ഉണ്ടെന്ന് ആർക്കും അറിയില്ല, നിങ്ങൾ എന്തിനാണ് ഇവർക്ക് വിസിബിലിറ്റി കൊടുക്കുന്നത്, സമൂഹത്തിന് മുമ്പിൽ വിസിബിലിറ്റി കൊടുക്കുന്നത് തന്നെ ഒരു ക്രൈമാണ് എന്ന് പറയുന്നൊരു സാധനം. നമ്മളിപ്പോ ഇന്ന് രണ്ടാമത്തെ ചർച്ച ചെയ്യുന്നതും ക്രൈം ആ അർത്ഥത്തിൽ, കാരണം എന്ന് വെച്ചാൽ ഇവരെ വീണ്ടും ഫ്രെയിമിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷേ നമുക്ക് മറുപടി പറയാതിരിക്കാൻ വയ്യ, ഈ 100,000 പേര് കണ്ടതാ. ഒരു കാര്യം കൂടി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് രാജൻ, ഞാനൊരു മുസ്ലിം
വർഗീയവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഈ മുസ്ലിം തീവ്ര മുസ്ലിം വിശ്വാസികളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തത് മറിയമെന്ന് പറഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഒരു വിശുദ്ധ വനിതയാണ്, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ഒരു ഒരു തീവ്ര മതവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക തീവ്രവാദിക്ക് ഖുർആനിൽ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ ഒരു അധ്യായം ഒരു സ്ത്രീയെക്കുറിച്ചുള്ളത് സൂറത്തുൽ മറിയമെന്നാണ്. അങ്ങനെ ഒരു വിശ്വാസിക്ക് അങ്ങനെയാണെങ്കിൽ മറിയത്തെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് കമൻ്റ് ഇട്ടിരിക്കുന്ന പലരും ഇസ്ലാം മതവിശ്വാസികളുമാണ്. അതെ അതെ അതെ, ഞാൻ പറയട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്തു മതവിശ്വാസികളിലും ഇസ്ലാം മതവിശ്വാസികളിലും ഹിന്ദു മതവിശ്വാസികളിലും ഒക്കെ നമുക്ക് വിശ്വാസമാണ്. മതമില്ലാത്തവരിലും നമുക്ക് വിശ്വാസമാണ്. അത്രേ മനുഷ്യനാകുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ പിന്നെ ആ രീതിയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മതധാർമ്മികത പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം ഉദ്ദേശം അതാണ്, മര്യാദയ്ക്ക് അവൻ ജീവിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, പത്ത് കൽപ്പനകളൊക്കെ അത് പറയുന്നത് കക്കരുത്, മോസ്റ്റ് പിന്നെ ചെയ്യരുത്, മാത്രമേ പറയുന്നുള്ളൂ. ഈ സാധനം വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് മനുഷ്യനെ ഫ്രെയിം ചെയ്ത് പോകാനും ഒരു സോഷ്യൽ പിന്നെ ആനിമലാക്കിയിട്ട് മനുഷ്യനെ മാറ്റാനും വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളുള്ളത്. അതാണ് ഈ സാധനം എടുത്തു വെച്ചിട്ട്, വിശുദ്ധ ബൈബിൾ എടുത്തു വെച്ചിട്ടാണ് ഈ മറ്റു മതങ്ങളെ ഇത്രയധികം എന്താ പറയുക നിന്ദ്യമായ ഭാഷയിൽ അങ്ങ് വിമർശിക്കുന്നുണ്ടായതുകൊണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം രാജ്യം ശ്രദ്ധിച്ചോ, വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. അത് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമാണ്. കോടതികൾ നേരിട്ടിടപെട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ ഞാൻ പറയട്ടെ, സാക്കിർ നായിക് നടത്തിയതിനേക്കാളും എം എം അക്ബർ നടത്തുന്നതിനേക്കാളും മോശപ്പെട്ട പ്രസംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാക്കിർ നായിക്കിനെ ഞാൻ കേട്ടിട്ടില്ല, എം എം അക്ബറിനെ ഞാൻ കേട്ടിട്ടില്ല. കാരണം കേൾക്കേണ്ടാത്തത് നമ്മൾ കേട്ട് വരുന്നത് നമ്മുടെ സമയം കളയേണ്ട ആവശ്യം. ഞാൻ കാരണം സഭാസം മുന്നേ കേൾക്കേണ്ടി വന്നു, അങ്ങനെ ഗതികേട് ഉണ്ടാക്കി വെച്ചാൽ ഇനി ഞാൻ ശത്രുദോസോട് ക്ഷമ ചോദിക്കുക. അടുത്തത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സഭാസം മുന്നേ വളരെ മാന്യമായ ഭാഷ കേട്ടോ സംസാരിക്കുന്നത്, ഞാൻ അതിനകത്തൊക്കെ എല്ലാ രീതിയിലും ഞാൻ പുള്ളിയുടെ ആ ഒരു കാര്യത്തിൽ മാന്യമായ ഭാഷയാണ് പുള്ളി ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ മാന്യതയ്ക്കകത്ത് പൊതിഞ്ഞു കൊടുക്കുന്നൊരു വിഷമുണ്ട്, കാരണം മറ്റൊന്നത് ഏറ്റുപിടിക്കുകയായിരുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആരെയും കൊല്ലാനും തല്ലാനും പോയിട്ടില്ല, നമ്മളെപ്പോഴും പറയുന്നുണ്ട്. ഒരു തീവ്രവാദ സ്വഭാവത്തിലോ ഒരു പോയിട്ടില്ല, അക്രമത്തിനും പോയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ബാക്കിയുള്ള സാധാരണക്കാരായ പിന്നെ വിവരമില്ലാത്ത മുസ്ലിങ്ങളെ കൊണ്ട് കത്തിയെടുപ്പിക്കുകയും അന്യമതസ്ഥനെതിരെ ആക്രമിക്കാൻ പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില ഐഡിയോളജിക്കൽ സാധനങ്ങൾ ഇവരും കൊടുക്കുന്നത്. ഇതല്ല, ഇവർ കൊടുക്കുന്ന ഐഡിയോളജിക്കൽ സാധനങ്ങളാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗത്തിൻ്റെ മനസ്സിൽ ഈ ചിന്തയാണുള്ളതെങ്കിൽ, ഇവർ പങ്കുവയ്ക്കുന്ന ഈ സങ്കുചിത ചിന്തയാണുള്ളതെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത്രയും സവിശ്യതയുള്ള ഹിന്ദുക്കൾക്ക് തന്നെയാണ്, എന്താ സംശയമുള്ളത്? ലോകത്തെ ഏറ്റവും സവിശ്യതയുള്ള സമൂഹം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് മതം വിട്ടുപോരുന്നതിനെ കുറിച്ച്, ഇവർ അസ്കറിലി മതം വിട്ടുപോകുന്നു, ഇസ്ലാം മതത്തിൽ ആൾക്കാരും അടുത്തു പോകുന്നു. ഏറ്റവും കൂടുതൽ മതം വിട്ടുപോകുന്ന ക്രിസ്ത്യാനികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചർച്ചയ്ക്കകത്ത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ടോപ്പ് ആവാൻ കാരണം അവിടെ മതവിശ്വാസികളുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഏറ്റവും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. അവിടെ ഈ പറഞ്ഞിട്ട് ഈ പ്രസംഗം ഒന്നും കേൾക്കാൻ അവിടെ ആളില്ല, ഇവിടെ മലയാളിക്കേ ഉള്ളൂ. മലയാളിയുടെ എല്ലാ ഫ്രസ്ട്രേഷനും ഇത്തരം പ്രസംഗങ്ങൾ കേട്ടിട്ടും മറ്റു മതസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞേ എല്ലാ മതത്തിനകത്തുകൊണ്ട് തീവ്രവാദികൾ. അതിൽ നിന്നോട്ടും വ്യത്യസ്തമല്ല ക്രിസ്തു മതത്തിലുള്ള ചില ഇത്തരം അന്ധവിശ്വാസികൾ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നാസി ജർമ്മനിയെക്കുറിച്ച് പറയുമ്പോൾ നാസി ഇവർ പറയുന്നത് ബൈബിൾ വെച്ചിട്ടാണോ, ബൈബിൾ പറഞ്ഞോ ഇങ്ങനെ ആക്രമിക്കാൻ, ബൈബിൾ പറഞ്ഞിട്ടാണോ ജൂതന്മാരെ ആക്രമിച്ചത്? ഞാൻ പറയട്ടെ, ഖുർആൻ പറഞ്ഞിട്ടാണ് ഇവിടെ ആട് വയ്ക്കാൻ പോയത്, ഖുർആൻ പറഞ്ഞ ആട് വയ്ക്കാൻ പോകാൻ പറഞ്ഞു. ഇവിടുന്ന് പിന്നെ ഒരു പണിയില്ലാതെ പിന്നെ ചൊറിയും കുത്തിക്കൊണ്ടിരിക്കുന്നവനല്ല, ഇവിടുന്ന് പോയിട്ട് സിറിയ പോയിട്ട് ആട് വയ്ക്കാൻ പോയിട്ട് അവിടെ പിന്നെ വെടി കൊണ്ടിട്ട് ചാകുകയും ചെയ്തു. ഈ ചത്തത് ഖുർആൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. അതേപോലെ തന്നെ ഇത്തരം അക്രമം ഹിറ്റ്ലർ ചെയ്തപ്പോൾ ഹിറ്റ്ലർ ഒറ്റ കണ്ണി കൂടെ കണ്ടു, ബൈബിളിനെ മൊത്തത്തിൽ ഉള്ളി സ്വീകരിച്ചില്ല. ഹിറ്റ്ലർ ആൻറ്റി ജൂസ് എന്നുള്ള മൈൻഡിലാണ് പോയത്. ജൂത കൂട്ടക്കൊലയാണ് നടന്നത്, നാസിസം എന്ന് പറഞ്ഞാൽ ജൂത കൂട്ടക്കൊലയാണ്. അപ്പോൾ ഇവർ പറയുന്നത് അതേ അങ്ങനെയാണെങ്കിൽ അതേ പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതേ ജർമ്മനിയെ പരാജയപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയനും ഫ്രാൻസും അതേപോലെ തന്നെ ബ്രിട്ടനും ചേർന്നല്ലേ? മൂന്നും ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമല്ലേ മൂന്നർത്ഥം? ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം അന്നത്തേനേക്കാൾ കുറവാണ് ജനസംഖ്യ കൂടുമ്പോൾ, അനുപാതം വെച്ച് വിശ്വാസം കുറഞ്ഞു പോകുക ആൾക്കാർ. രണ്ട്, സോവിയറ്റ് യൂണിയനിലെ ഓർത്തഡോക്സ് സഭ ഉക്രൈൻ്റെ യുദ്ധത്തിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, ഉക്രൈനെ അടിക്കുന്ന നിരപരാധികളെ കൊല്ലുന്നതിന്. ആലോചിച്ച് നോക്കണം, ഇപ്പോഴത്തെ ചാവുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷേ സഭാ തർക്കങ്ങളുടെ പേരിൽ ഇവിടെ കത്തോലിക്കൻ ഇവിടെ പിന്നെ കത്തോലിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജനാഭിമുഖ കുർബന ഇങ്ങോട്ട് തിരിഞ്ഞ് കുർബന നടത്തണം, തെക്കോട്ട് തിരിയണം എന്നുള്ളത് തർക്കത്തിൻ്റെ പേരിൽ തമ്മി തല്ലുന്നതുപോലെ, യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും പള്ളിയും അവിടുത്തെ പണവും പിന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് തമ്മി പിന്നെ തല്ലുന്നതുപോലെ, സെമിത്തേരിയിലോട്ട് മൃതദേഹം വരുമ്പോൾ തടയുന്നതുപോലെ ഉള്ള സാധനം തന്നെയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയും ഉക്രൈനിലെ സഭയും തമ്മിലുള്ളത്. ക്രിസ്ത്യാനികളാണ് യുദ്ധത്തെ ന്യായീകരിക്കുക, യുദ്ധത്തിനെതിരായിട്ടാണ് ക്രിസ്ത്യാനി നിൽക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ പോലും ചോര ഇവിടെ ചിന്തരുതെന്നാണ് തീരുമാനിക്കേണ്ടത്. നിരപരാധികളായിട്ടുള്ള സിവിലിയന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ ഇവരുടെ ക്രിസ്ത്യാനിറ്റി ഇവിടെ പോയി വേണ്ട, ഇവർ കോട്ട് ചെയ്ത് അടുത്ത ബ്രിട്ടനിൽ എന്ത് പിന്നെ ക്രൈസ്തവ ബോധമുണ്ട്? ഇപ്പോഴും രാജാവിൻ്റെ കാലഘട്ടത്തിൽ രാജ്ഞിയും കൊണ്ട് നടക്കുക, ജനാധിപത്യ രാജ്യം എന്ന് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് ജനാധിപത്യം ഒരു പൊടിക്കേ ഉള്ളൂ ഫിറോസെ. ഇപ്പോഴും ഈ രാജ്ഞിയും കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കുക,
രാജകീയ ഭരണമുള്ളത് ഗൾഫ് രാജ്യങ്ങളുള്ളത് പോലെ തന്നെ അത് ക്രിസ്ത്യാനിറ്റിക്ക് വിരുദ്ധമല്ലേ? അടുത്തും കൂടെ ഞാൻ പറയട്ടെ, എനിക്ക് പറയണമല്ലോ ഇതിനകത്ത്. പിന്നെ കാരണം ഞാൻ ഇന്നലെ ഉമ്മമാരെ ചർച്ചയ്ക്കകത്ത് കയറിയിട്ട് മുഴുവൻ കേട്ടതല്ലേ. ഞാൻ പിന്നെ ഇന്നലെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കമ്പനിയൊക്കെ അടിച്ചിട്ട് രണ്ട് ബാഗൊക്കെ അടിച്ചുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാതിരുന്നു അവിടെ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. എനിക്ക് ഇവരെ പോലെ മാസ്ക് ഇട്ട് ഞാൻ നടക്കാറില്ല, ഡബിൾ ഫേസ് വെച്ച് ഞാൻ നിൽക്കാറില്ല. ഞാൻ ഇതാണ് നഗ്നായിട്ട് അവരെ മുമ്പിൽ നിൽക്കുന്നത്. അവർ ഞാനിപ്പോൾ കള്ളുപിടിച്ചു എന്നുള്ളത് മാത്രമായിരിക്കും പറയുന്നത്, അതെന്നെ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ചോയ്സാണ്, ഈ രാജ്യത്ത് നിയമപ്രകാരം അനുവദനീയമായിട്ടുള്ള കാര്യമാണ്, അത് എനിക്ക് വേണോ വേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇവർ അതേ പിടിച്ചിട്ടപ്പോൾ ചർച്ച നടത്തുന്നത്. പിന്നെ ഫ്രാൻസിനെ ഇവർ കോട്ട് ചെയ്തു. ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്തിവാദിയാ, നിരീശ്വരവാദിയാ, ദൈവവിശ്വാസിയല്ല. പുള്ളിയുടെ പല ചിന്താഗതികളും പുള്ളിയുടെ പല കാഴ്ചപ്പാടുകളും എടുത്ത് ഫ്രോസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇവർ എന്ത് പറയുന്നു എന്നായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്ന് പറയുന്നു. ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ മഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് അടുത്ത് കുമങ്ങളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പം യു കെയിലാണ്, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ, ആർ സി കാത്തോലിക്ക കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ്, മിട്ടിക്കിയായ ഒരു പെൺകുച്ചാണ്, എനിക്ക് പിന്നെ നല്ല ഇഷ്ടമുള്ള പെൺകുച്ചാണ്. അവൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പയ്യനെയാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള പ്രണയമായിരുന്നു. പക്ഷേ അവൾ തന്നെ എന്നോട് പറഞ്ഞു 10 വർഷം എടുത്തു, ആ പയ്യൻ്റെ പേരും അവളുടെ പേരും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. 10 വർഷം സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ പറഞ്ഞിട്ട് പോലും അവൾക്ക് ആ പ്രണയത്തിലേക്ക് അവൾക്ക് പോകാൻ, അവളന്ന് മതബോധത്തിൽ നിൽക്കുകയായിരുന്നു. 10 വർഷം കഴിയുമ്പോഴാണ് അവൾ എഗ്രി ചെയ്യുന്നത്. എന്നിട്ടും 4 വർഷത്തിന് ശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ യുകെയിലുണ്ട്, മതം മാറ്റിയിട്ടൊന്നുമില്ല, ഭംഗിയായിട്ട് ജീവിക്കുന്നു. അതിനിടയിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവളുടെ ഫാദർ പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ റിട്ടയറായി, പിന്നെ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ട് പ്രവർത്തിച്ച അവരുടെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരാൾ എന്നോട് വന്നപ്പോൾ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ പേരുകാരനാണ്, രാജാ നീ അറിഞ്ഞോ നമ്മുടെ ഇന്ന ആളുടെ മോള് ഇങ്ങനെ ഒരു മുസ്ലിമിൻ്റെ കൂടെ പോയി. അതായത് ഈ കൊച്ചിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കോമാ സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും സങ്കടമായൊക്കെ കാണത്തില്ല. ഈ കൊച്ചിന് ബ്രെയിൻ ട്യൂമറാന്ന് പറഞ്ഞത്ര സങ്കടം ഉണ്ടാവത്തില്ല. ഞാൻ അവളോട് തന്നെ കണ്ടിട്ടുണ്ട്, നിനക്ക് എടി നിനക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും സങ്കടം ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ ഒരു മുസ്ലിമിനെ പ്രണയിച്ച് കല്യാണം കഴിച്ചു, ഇവർ രജിസ്റ്റർ മാരേജ് കഴിച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടീസൊക്കെ ലോട്ടിച്ചു. അത് കഴിഞ്ഞ് ഇവളൊരു പ്രാവശ്യം അവിടെ നിന്ന് കണ്ടെന്തോ നെറ്റ് എക്സാം എന്ത് എഴുതാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ദൂരമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവൾ ആരോ ചോദിച്ചപ്പോൾ ബസ് കയറാന്ന് പറഞ്ഞു, എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊന്നാനിക്ക് പോകുക എന്ന് പറഞ്ഞു. പിറ്റേന്ന് നാട്ടിലാകപ്പാട്ട് അവൾ മതം മാറാൻ പൊന്നാനി പോയി. കാരണം ഇവന്മാർ പൊന്നാനി എന്ന് കേട്ടപ്പോൾ ഒട്ടയടിക്കും. കാരണം ഇവൾ പൊന്നാനി പോയത് നെറ്റ് എക്സാം എഴുതാനാണ്. ഈ കൊച്ച് മിട്ടിക്കുകയാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള കൊച്ച്, നല്ല ഹൈലി പൊളിറ്റിക്കലാണ്. എനിക്ക് പോലും അവളോട് ആരാധന വന്നാറുണ്ട്, അത്ര പൊളിറ്റിക്കൽ ആയിട്ടുള്ള പെൺകൊച്ച്. അവൾ പോയത് അവൾ മുസ്ലിം പിന്നെ കല്യാണം കഴിച്ച അവളുടെ ഇഷ്ടമാണ്. അപ്പം ഇവൾ പോയി പൊന്നാനി എന്ന് കേട്ടപ്പോഴത്തേക്കോ അവൾ മതം മാറാൻ പോയി. പിന്നീട് ഇവൾ ഇവനും കൂടെ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഹണിമൂൺ ട്രിപ്പ് വയനാട് വഴി പോയപ്പം, ഫിറോസിന് അറിയാലോ, അവിടെ ഹൈ റേഞ്ചിലേക്ക് കയറുമ്പോൾ ഈ കാറ്റിൻ്റെ പ്രശ്നമുണ്ട്, പ്രഷറിൻ്റെ ഇഷ്യൂസ് വരും, പിന്നെ ഈ എയർ പ്രഷറിൻ്റെ വേരിയേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, ചെവി അടയ്ക്കും, അതിന് മഫ്ളറൊക്കെ കെട്ടിയിട്ട് നിൽക്കാത്ത അപ്പോൾ തട്ടം പോലെ ഇട്ടിട്ടുണ്ട്. അവളെ മതം മാറി, അവളെ ഫോട്ടോ കണ്ടപ്പോൾ. ഇതാണ് സ്ഥാപിക്കുന്നത്, ഇവിടെ മതം മാറാതെ മനുഷ്യൻ എത്രയോ ജീവിക്കുന്നുണ്ട്. പിന്നെ പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് നടിച്ചിട്ട് മതം മാറ്റുന്നത് ആര് ചെയ്താലും നമ്മൾ എതിര് തന്നെയാണ്. നമ്മൾ ആ സ്റ്റാൻഡ് അവിടെ പറഞ്ഞ് ഇവർക്ക് എന്താ ഡിഫെൻഡ് ചെയ്യാനുള്ള അതിനകത്ത്, ഏതെങ്കിലും ലക്ഷത്തിനകത്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള. ഇവർ നാസി 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 ജർമ്മനി എന്ന് പറഞ്ഞു വിളിക്കുക, ബൈബിളിനകത്ത് നാസിയെ കുറിച്ച് എത്തിയിട്ടോ? ബൈബിൾ എഴുതിയ കാലത്ത് നാസി ഇല്ല, ഹിറ്റ്ലർ ജനിച്ചിട്ട് പോലും ഇല്ല. ഹിറ്റ്ലറിനെ പോയിട്ട് ഹിറ്റ്ലറിൻ്റെ അപ്പൂപ്പനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അപ്പൂപ്പൻ്റെ അപ്പനും അമ്മയും കൂടെ ചിന്തിച്ചിട്ടില്ല. ആ സമയത്താണ് ബൈബിൾ എഴുതുന്നത്. പിന്നെ ഇവർ എടുത്തിട്ടാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഫിറോസെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സഭ അത്ര ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, സെബാസ്റ്റ്യൻ പുണ്ടിക്കൽ ഇപ്പോൾ പെന്തിക്കോസ്ത് വിശ്വാസിയാണ്. നമ്മുടെ നാട്ടിലെ പിന്നെ കത്തോലിക്കാനും പെന്തിക്കോസ്തുകാരനും തമ്മിൽ കണ്ടുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ ശത്രുക്കൾ അവരാ. ഞാൻ പറയട്ടെ, സെബാസ്റ്റ്യൻ പുണ്ടിക്കൽ എന്തുകൊണ്ട് പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് പോയി? മറ്റേ വിശ്വാസം മോശമാണെന്ന് കണ്ടിട്ടല്ലേ പോയത്? ഇവരിപ്പോൾ കാസ എന്ന് പറഞ്ഞൊരു യൂണിറ്റിയിൽ നിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഇവരുടെ വിശ്വാസത്തിലെ ഐക്യപ്പെട്ടലുകളുടെ ഭാഗമായിട്ടാണോ? അല്ല, ഇവരെ ഒരുമിച്ച് നിർത്തുന്ന ഒരൊറ്റ സാധനം ആൻറ്റി ഇസ്ലാമിക് മൈൻഡ് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇത്തരം സംഘടനകൾക്ക്, അതിപ്പോൾ ഏത് തീവ്രവാദ സംഘടനകളായാലും, അത് ഈ മുസ്ലിം തീവ്രവാദ സംഘടനയായാലും ഈ കാസ അടക്കമുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളായാലും, അവർക്ക് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും നമുക്ക് ഒരു വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും ചുരുക്കി ഈ വിഷയങ്ങൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഞാൻ ഫിറോസിനോട് ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്നത് ഖുറാനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുറാനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഉണ്ടായിക്കോട്ടെ, ഖുറാനകത്ത് എഴുതിയ പോലെയാണ് എല്ലാ മുസ്ലിമും പോകുന്നത് ആണോ? എല്ലാ ഖുറാനിക് നിയമങ്ങളും വെച്ചിട്ട് ഫിറോസ് പോകുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഫിറോസിനെ ഒബ്സർവ് ചെയ്യുന്ന ആളെ, കൂടെ നടക്കുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ തമ്മിൽ സംസാരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അജൻ പറഞ്ഞത് തന്നെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, അതായത് ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ, ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ, മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കട്ടെ, ഇവരെന്തിനാണ് പരസ്പരം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ത്രാസ് കൊണ്ട് തൂക്കി നോക്കാനും? ഞങ്ങളുടെ മതമാണ് ലോകം മുഴുവൻ വ്യാപിക്കേണ്ട മതമെന്ന് നമുക്ക് പ്രചരിപ്പിക്കാൻ പോകുന്നത്? അവിടെ തന്നെയാണ് പ്രശ്നം. അനാവശ്യമായ എന്തിനാണ് പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഡിവൈഡുകൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ശരിക്കും ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുക, നമ്മുടെ സമൂഹത്തിൽ 10-30 വർഷം മുമ്പ് കൃഷ്ണനും ജോസഫും അതുപോലെ
മുഹമ്മദും എത്ര സൗഹാർദ്ദത്തോടെ എത്ര സന്തോഷം പങ്കിട്ടു ഉള്ളതെല്ലാം പങ്കിട്ട് ജീവിച്ചിരുന്ന ആ ഒരു നല്ല കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ക്യാമ്പയിനുകൾ എതിർക്കപ്പെടണം ഏത് തീവ്രവാദ സംഘടനയിലായാലും എന്നതാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ രാജൻ. മറ്റൊന്നുമല്ല, ഈ വീഡിയോകളുടെയൊക്കെ താഴെ ഇന്നലെ രാജൻ പങ്കെടുത്തു എന്ന് പറയുന്ന ചർച്ചയുടെ തന്നെ ഈ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ ഈ വിശുദ്ധ ബൈബിളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെയും യഥാർത്ഥ മുഖം വെളിപ്പെടും. കാരണം അത്ര അതിൽ തന്നെ രാജൻ ജോസഫിനെ കുറിച്ച് തന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, രാജൻ ജോസഫ് വായിച്ച് നോക്കിയാൽ മതി, അതാണ് അവരുടെ സംസ്കാരം. പക്ഷേ അതല്ല നമ്മുടെ സംസ്കാരം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ, പ്രത്യേകിച്ചും വിശുദ്ധ മറിയത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അത് ഏതെങ്കിലും തരത്തിലൊരു വിശ്വാസിക്ക് വേദനയായിട്ടുണ്ട് എങ്കിൽ ക്ഷമ പറയും. ഫിറോസ് ഈ ചർച്ച നടത്തിയ ഫിറോസിന് ക്ഷമ വഹിക്കാൻ വേണ്ടിട്ടല്ല, എനിക്ക് ഇതിനോട് വിയോജിപ്പുണ്ട്, എനിക്ക് ദേഷ്യവും വരുന്നു. സത്യമുള്ള കാര്യം രാജൻ വിയോജിച്ചോളൂ ക്ഷമ പറയാനിരിക്കത്തില്ലായിരുന്നു. അല്ല, ക്ഷമ പറയാനുള്ള അവകാശം തീർച്ചയായും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ ഇതിനാണെങ്കിൽ ഇരിക്കത്തില്ലായിരുന്നു. എനിക്ക് എന്ത് ഇവരോട് ക്ഷമ ചോദിക്കാൻ പിന്നെ മാപ്പ് പറയാൻ, അവരെ കൊണ്ട് അവരെ മാപ്പ് പറയേണ്ടത്, കേരളീയ സമൂഹത്തോട് ഇന്ത്യൻ സമൂഹത്തോട് അവരെ മാപ്പ് പറയേണ്ടത്. പിന്നെ ഫിറോസ് പറഞ്ഞ പോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവചനം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. മതമേതോ ആവട്ടെ, ഏത് മതത്തിലാവട്ടെ, അവന് അത് അവന്റെ വിശ്വാസപരമായ കാര്യം. സാമൂഹിക ജീവിതത്തിനകത്തെ ക്രമത്തെ മലിനമാക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും ആരിൽ നിന്നുണ്ടായാലും ആ മതത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, മതവിശ്വാസം അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫിറോസ് തന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം പിന്നെ ലോകത്ത് എൻ്റെ മതം മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറയാൻ ഒരു മതത്തിനും അർഹതയില്ല. എല്ലാ മതത്തിനും ന്യൂനതകളുണ്ട്. ഏതോ കാലഘട്ടത്തിൽ എഴുതിയ സാധനമാണ്, ആ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയത്, കാലാതീതമായിട്ടുള്ളത് ഒന്നുമില്ല. അതുകൊണ്ടാണുള്ളത് എല്ലാം നവീകരണത്തിനും പരിഷ്കരണത്തിനും നിരന്തരമായിട്ട് വിധേയമാവുന്നു. അതുകൊണ്ട് സെബാസ്റ്റ്യൻ പുന്നക്കല് തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് ജ്ഞാനസ്നാനം ചെയ്ത് രക്ഷിക്കപ്പെട്ട് പുതിയ വിശ്വാസത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അടുത്തൊരു കാര്യം കൂടെ പറയാം. ഫിറോസെ, നമുക്ക് പിന്നെ കുറേ പൈസ ഉണ്ടാക്കാം. ഈ പറയുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലിന് മക്കളുണ്ടെങ്കിൽ ആ മക്കളും, ഈ പറയുന്ന കാസര നേതാക്കന്മാർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളും, ഇവിടുത്തെ പിന്നെ ബി ജെ പി നേതാക്കന്മാരുടെ മക്കളും, ലീഗുകാരുടെ മക്കളും, കോൺഗ്രസ്സുകാരുടെ മക്കളും, സി പി എമ്മുകാരുടെ മക്കളും, സി പി ഐക്കാരുടെ മക്കളും, ഫിറോസിൻ്റെ മക്കളും, മോളും ഒക്കെ നാളെ ഈ സമൂഹത്തിൽ ഒരുമിച്ചിരിക്കേണ്ടവരാ. നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തലമുറകളോട് ചെയ്യുന്ന ക്രൂരതയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഈ സാമൂഹ്യ വിഭജനം ഉണ്ടാക്കി വെക്കുന്ന അപകടം, നിങ്ങൾ എത്ര കോടി ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയോ, നിങ്ങൾ എത്ര കിലോ സ്വർണം വേണമെങ്കിൽ നിങ്ങൾ ശേഖരിച്ച് വെച്ചോളൂ, നിങ്ങൾ എത്ര ഏക്കർ സ്ഥലം മേടിച്ച് വെച്ചോളൂ, നാളത്തെ തലമുറയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു, പരസ്പര സ്നേഹത്തിൻ്റെ ശുദ്ധവായു, അതിൻ്റേതായിട്ടുള്ളൊരു നല്ല വെള്ളം, ജീവജലം അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നാളെ ഇവിടെ തന്നി തല്ലിച്ചാകുമ്പം, നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയോ ഇരിക്കട്ടെ, നിങ്ങൾ അങ്ങനെ പിന്നെ മരണാനന്തര ജീവിതം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഈ സാമൂഹിക വിരുദ്ധത പിന്നെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ സ്വന്തം കുഞ്ഞുങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലിച്ചാവുന്ന കണ്ടിട്ട് അവിടെ ഇരുന്ന് നോവും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അതെ, എല്ലാ മതങ്ങളും എല്ലാ സ്വരങ്ങളും എല്ലാ നിറങ്ങളും ഒക്കെ ചേരുന്ന ആ ബഹുസ്വരതയുടെ ബഹുസ്വരങ്ങളുടെ മഴവില്ലഴകാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ അടുത്ത സമയത്ത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് മമ്മൂട്ടി പറഞ്ഞു, എടാ പണ്ട് എടാ സോഷ്യൽ സിനാരിയോ വല്ലാത്ത ഒരു അവസ്ഥയിലാണല്ലേ, പണ്ട് നീ എൻ്റെ വീട്ടിൽ വന്നാൽ അത് സൗഹൃദ സന്ദർശനമായിരുന്നു, ഇന്നത് മതസൗഹാർദ്ദമായി. മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നത്, മമ്മൂട്ടിയുടെ സിനിമയുടെ കഥ ആദ്യം കേൾക്കുന്നത് ജോർജാണ്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനെ വെച്ച് നമുക്കൊരു സിനിമ എടുക്കണമെങ്കിൽ കഥ ആദ്യം കേൾക്കുന്നത് ജോർജാണ്. അപ്പോൾ ആ ഒരു തലമുറയിൽ അതെ, മമ്മൂട്ടിയും ജോർജും അതുപോലെ ബാലേന്ദ്രൻ ചുള്ളിക്കാടും അവരൊക്കെ ജീവിച്ചിരുന്നൊരു കാലത്തെ പങ്കിടൽ, ആ ഒരു സൗന്ദര്യം, ആ സൗന്ദര്യം വീണ്ടെടുക്കാനുള്ള ചർച്ചകളും സംവാദങ്ങളും അത്തരത്തിലുള്ള ഇടപെടലുകളുമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. ഇല്ലെങ്കിൽ തലമുറകളോട് കാസ എന്താണ് കാസ എന്താണ് ചെയ്യുന്നത് കാസ അറിയുന്നില്ലല്ലോ എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.